കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ പോലെ തന്നെ. ഇനി ആ വിഷയം ആരും ചർച്ച ചെയ്യുന്നില്ല. ഡാഡി ഇപ്പം ന്യൂസ് ചാനലൊക്കെ വിട്ട് സ്പിരിച്വൽ ലൈനിലാണ്. ഉപദേശം മൊത്തമായും ചില്ലറയായും യഥേഷ്ടം കിട്ടും. കളിക്കല്ലേ, വേഗം ഓഫീസിലെത്താൻ നോക്ക്, നിനക്ക് ഒരുപാട് ജോലിയുള്ളതാ. ഉണർന്നു, ഞാൻ മോളെ ഒന്ന് കാണട്ടെ. സത്യം പറഞ്ഞ ഇങ്ങോട്ട് എത്താൻ ധൃതി അമൃതയ്ക്കായിരുന്നു. നാഗപ്പനെ കുഞ്ഞിനെ ഏൽപ്പിച്ച ശേഷം ഒട്ടും വൈകിയില്ല. അഭിഷേക് ഇന്നലെ എത്തിയിരുന്നെങ്കിൽ രാത്രി തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയേനെ. യാത്ര കഴിഞ്ഞു വന്നതല്ലേ, വിശ്രമിക്കേ, വിശേഷമൊക്കെ പിന്നെ പറയാം. അഭിഷേക്, ലഗേജ് ഒക്കെ എടുത്തു വെക്കുന്നത് കൂടി ഡ്രൈവറുടെ ജോലിയാ, മനസ്സിലായോ? ശരി തമ്പുരാനെ. ഊർമ്മളയുടെ മുഖത്തെന്താ ഒരു തെളിച്ച കുറവ് പോലെ. എന്നാ നീ പോയി മുഖത്ത് ടോർച്ച് അടിച്ചു നോക്ക്. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കും. അത് കുട്ടികൾ ഓടി തളർന്നു വന്നിരിക്കുകയല്ലേ. അയ്യോ, ഞാനങ്ങ് മറന്നു, ഇനി എടുത്തു വെക്കാം. സുന്ദരായിട്ടുണ്ടല്ലോ. അതാരാ വർഷിജി? ഇത് ഞാനാ കുഞ്ഞെ, സിസിലി. സിസിലി അടുത്ത് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയോ? ഇതൊക്കെ എന്റെ യൂണിഫോമാ, എന്റെ സ്വന്തമല്ല. വർഷക്കുഞ്ഞിന്റെ കുഞ്ഞിനെ പരിപാലിക്കാൻ എന്തൊക്കെ വേഷം കെട്ടില്ല ചേച്ചി. ഇതൊക്കെ ആ അങ്ങനെ ചെയ്യ്. കുഞ്ഞുങ്ങളുടെ ദൈവാംശമുണ്ട്, അവരെ തൊടുമ്പോഴും അവരുമായി ബന്ധമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നേരിട്ട് ചെയ്യണം, അല്ലേ വർഷേച്ചി? അതെ, ശരിയാ കുഞ്ഞെ. കുട്ടികളെ വെറും കൈയോടെ താലോലിക്കുമ്പോ എന്തോ ഒരു തരം കറണ്ട് നമ്മുടെ ദേഹത്തേക്ക് വരുമെന്ന് പണ്ടൊരു സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുട്ടികളുടെ ദേഹത്തു നിന്നുള്ള കറണ്ട് അടിച്ച് ചാവാൻ നിൽക്കാതെ സിസിലി എടുത്ത് പോകാൻ നോക്ക്. പോയിട്ട് ആ തുണികളൊക്കെ എടുത്ത് കഴുകിയിട്. ആ പിന്നെ ഓരോ തുണിയും മൂന്ന് വെള്ളത്തിൽ കഴുകണം. എന്നിട്ട് തിളച്ച വെള്ളത്തിൽ ഒരു മണിക്കൂർ ഇട്ട് വെക്കണം. എന്നിട്ടേ വിരിക്കാവുള്ളൂ. അറിയാം കുഞ്ഞെ, നേഴ്സുമാരും മരുന്നിന്റെ വിവരം പറയുന്നത് പോലെ എപ്പോഴും എപ്പോഴും ഇത് പറയാൻ നിൽക്കണ്ട. ഇതെന്താ സിസിലി അടുത്തേക്ക് പുതിയ ഡ്രസ് കോഡ് ഒക്കെ ആയോ? ഇതൊക്കെ വർഷയുടെ ഭരണപരിഷ്കാരങ്ങളാ. ഇവർക്കൊക്കെ വലിയ ആക്ഷേപോ അർജുനേട്ടാ. ഇതൊന്നും ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല. ശിശു പരിചരണത്തെ കുറിച്ച് ഡോക്ടർ കൗസല്യ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ പരിചരിക്കുമ്പോ എല്ലാവരും ഹൈജീനിക് ആയിരിക്കണമെന്ന്. കയ്യിലോ മുറിയിലോ തങ്ങി നിൽക്കുന്ന ഒരു ചെറിയ പൊടി പോലും കുഞ്ഞിന് വളരെ ദോഷം ചെയ്യുമെന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വർഷേ, വൃത്തിയും വെടുപ്പും ഒക്കെ നല്ലതാ, ആവശ്യമാണ്. പക്ഷേ അതവരുടെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്ന തരത്തിലാവരുത്. മണ്ണിലും പൊടിയിലും ഒക്കെ മറിഞ്ഞു കളിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കാറുണ്ടോ? അവർക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും അസുഖങ്ങൾ വരാറില്ല. ആ മണ്ണും പൊടിയും ഒക്കെ തന്നെയാണ് അവരുടെ ആരോഗ്യം. അതിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രതിരോധ ശേഷി അവരെ രോഗം വരാതെ കാക്കുന്നു.
മറിച്ച് ഇങ്ങനെ കാറ്റും പൊടിയും ഏൽക്കാതെ വളർത്തുന്ന കുട്ടികളോ, ചെറിയൊരു കാറ്റടിച്ച് അവന് ജലദോഷം വരും. തലയിൽ ഒരു മഴത്തുള്ളി വീണാൽ പനിയും വരും. അതുകൊണ്ട് കുട്ടികളെ എങ്ങനെ ഇൻക്യുബേറ്ററിൽ വളർത്താതെ പ്രകൃതിയുടെ പ്രതികൂലാവസ്ഥകൾക്കനുസരിച്ച് വളർത്തണം. ഈ ഏട്ടന് എന്തും പറയാം, കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോ അതിന്റെ ആദ്യം തീയും തിന്നുന്നത് അമ്മമാരാ. അതുകൊണ്ടാ അവര് മുൻകരുതലുകൾ എടുക്കുന്നേ. ഏട്ടനൊന്ന് പോയേ. ഞാൻ കുഞ്ഞിനൊന്ന് കാണാൻ വേണ്ടി വന്നതല്ലേ, കണ്ടിട്ട് ഉടനെ അങ്ങ് പോയേക്കെ. വേണ്ട വേണ്ട വേണ്ട. വിഭവ സമൃദ്ധമാണല്ലോ ഉച്ചയൂണ്. അമ്മയുണ്ടായിരുന്നെങ്കിൽ പായസം സഹിതം വെക്കാൻ നിർബന്ധം പിടിക്കുമായിരുന്നു. ആഹാ, അപ്പോ ചുരുക്കത്തിൽ പായസം ഇല്ലെന്നാണോ അമ്മ പറഞ്ഞു വരുന്നത്? ഓ, പായസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ മിഷ്ടാനം കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പൊ അതാണ് പ്ലാൻ അല്ലേ? ഇന്ന് ഇനി ഓഫീസിലേക്കില്ല. അല്ലടിയെ, അത് പിന്നെ ഈ പ്രത്യേക സാഹചര്യം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അർജുൻ, ഇന്നിനി നീ റെസ്റ്റ് എടുത്തോ, നാളെ തന്നെ ഓഫീസിൽ ചാർജ് എടുക്കണം. ശരി വിളിച്ച. അമൃത കുഞ്ഞിനൊപ്പം തന്നെയാ, എങ്ങോട്ടും മാറുന്നില്ല. എന്തായാലും അതൊരു കണക്കിന് നന്നായി. മീരമോള് പോയതിന്റെ വിഷമം പെട്ടെന്ന് തന്നെ മാറുമല്ലോ. ആ എന്താ അർജുൻ, നിങ്ങൾക്ക് വേണ്ടിയാ ഇത്രയൊക്കെ ഉണ്ടാക്കിയത്, എന്നിട്ട് നിനക്കിപ്പോ ഇവിടുത്തെ ഭക്ഷണം പിടിക്കാതായോ? അയ്യോ, അതൊന്നും അല്ല വല്യമ്മേ, ശരിക്കും വയറ് നിറഞ്ഞിട്ട് തന്നെയാ. ആ ഉർമളെ, നീ കൂടി ഇരിക്കെ, ഞാൻ ചെന്ന് വർഷ അമൃതയും വിളിക്കട്ടെ. ഇരിക്കെ. നീ ഇങ്ങനെ മൂഡ് ഔട്ടായ മറ്റുള്ളവര് ശ്രദ്ധിക്കില്ലേ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാ ദേവേട്ടാ. ശീതലിന്റെ ഫോൺ കംപ്ലീറ്റ്ലി സ്വിച്ച് ഓഫ് ആണ്. എത്രയും വേഗം അവളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അഭിഷേകും ദേവേട്ടനും അതിനുള്ള വഴി കണ്ടെത്തണം. ടെൻഷൻ അടിച്ചിട്ടൊന്നും ഇരിക്കാനോ നടക്കാനോ കിടക്കാനോ കഴിയുന്നില്ല. ശരിക്കും ശീതൾ അവസാനം എന്താ പറഞ്ഞു വെച്ചത്? കുട്ടി സുരക്ഷിതയായിരിക്കും, എന്നോടൊപ്പം ഉണ്ടാവും, വേറെ എങ്ങും അന്വേഷിച്ച് ടെൻഷൻ ആവണ്ടെന്ന്. എങ്ങോട്ടാവും അവൾ പോയിട്ടുണ്ടാവുക? നമുക്ക് എങ്ങനെ അവളിലേക്ക് എത്താൻ പറ്റും? ഒന്നും അറിയാത്ത നമ്മുടെ കുഞ്ഞ് അവളെപ്പോലൊരു അബ്നോർമലായ പെണ്ണിന്റെ കയ്യിൽ, ഈശ്വര, ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. എനിക്ക് മനസ്സിലാവൂ ഉർമ്മളെ, ഇന്ന് തന്നെ മിനിസ്റ്റർ ലെവലിലോ മറ്റോ ഒരു പോലീസ് ഓഫീസറിനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. ഇതിന് രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് ഒഫീഷ്യലി നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അനൗദ്യോഗികമായി പോലീസിന്റെ ഹെൽപ്പ് നമുക്ക് കിട്ടുമോ നോക്കാം. അതുവരെ എളിമ ടെൻഷൻ ആവരുത്. അറിയാലോ ഏട്ടനും ഏട്ടത്തി ഇവിടെ ഉള്ളത്. വർഷ കുഞ്ഞിനെ ഉറക്കിയിട്ട് കഴിച്ചോളാന്ന്. അമൃതേ, നമുക്കിരിക്കാം. ഇരിക്കെ. അമൃത പ്ലേറ്റ് എടുക്ക്. ആ
കഴിക്കും മോളെ. അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാ സുന്ദരപാണ്ഡിപുരത്തെ പറ്റി. വിശേഷങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാ ചെറുതല്ലാത്തൊരു വിശേഷം ഇവിടെയും ഉണ്ടായി. അതെന്താ വല്ലുമ? ആ ശീതളില്ലേ, അവൾ വീണ്ടും ഇങ്ങോട്ട് വന്നു. ശീതളും അതെന്നെ, ഇപ്പൊ ആ പഴയ അസുഖമൊന്നും ഇല്ല, ഒക്കെ ചികിത്സിച്ച് മാറ്റിന്നാ പറഞ്ഞത്. അല്ല, അവളുടെ പെരുമാറ്റത്തിൽ നല്ല മാറ്റമുണ്ട്. കുറച്ച് ദിവസം ഇവിടെ തങ്ങണം, തൈറോയിഡിന്റെ എന്തോ ചികിത്സയുണ്ടെന്നൊക്കെ പറഞ്ഞാ വന്നത്. ഇവിടെ തങ്ങാൻ ഞങ്ങൾ ആരും സമ്മതിച്ചില്ല. ഭ്രാന്ത് മാറി എന്നൊക്കെ ഉള്ളത് നേരാ, എന്നാലും എന്തിനാ വെറുതെ ഓരോ വയ്യാവലി എടുത്ത് വെക്കുന്നത്? ആ ഊർമളെ, ഞാൻ ശീതളന്റെ കാര്യം പറയുകയായിരുന്നു. സിസിലി എവിടെ? ഇപ്പൊ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണല്ലോ നമ്മുടെ സിസിലി. ഓരോ മണിക്കൂർ ഇടവിട്ട് അലാറം അടിക്കും. അപ്പൊ പോയി വർഷയുടെ റൂം ക്ലീൻ ചെയ്യണം. ഇപ്പൊ അവിടെ കാണും. ആ എന്താ ഊർമളെ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഏ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നീ എന്താ അമൃത ഇവിടെ ചെയ്യുന്നേ? കുഞ്ഞിനുള്ള കൂരവ് കാച്ചിക്കൊണ്ടിരിക്കുവാ. കഴിഞ്ഞു, ഞാനിത് കൊണ്ടു കൊടുത്തിട്ട് വരാമ. എന്താ ഉർമളെ, എന്തോ മനസ്സിലുണ്ടല്ലോ. ശീതള വന്ന കാര്യം അമൃതയോട് പറയേണ്ടിയിരുന്നില്ല. ശീതള വന്ന കാര്യം അമൃതയോട് പറയേണ്ടിയിരുന്നില്ല. ശീതള എന്ന ആ പേര് അവൾക്കെന്നും ഉള്ളിൽ നീറുനീറി കിടക്കുന്ന ഒരു കനല. വേണ്ടിയിരുന്നില്ല. കമ്മീഷണറോട് കംപ്ലൈന്റ് ചെയ്യണം. പബ്ലിക്കിനെ കമ്മീഷണറോട് കംപ്ലൈന്റ് ചെയ്യാൻ ഒരു മെയിൽ ഐ ഡി ഉണ്ട്. നിങ്ങൾ സൈറ്റിൽ കയറി ലോഗിൻ ചെയ്താൽ കമ്മീഷണർക്ക് കംപ്ലൈന്റ് അയക്കാം. കൃത്യമായ മറുപടി ലഭിക്കും. അന്വേഷണത്തിന്റെ പുരോഗതിയും നിങ്ങളെ അറിയിക്കും. ഓക്കെ. എന്താ സർ, ഒരു ദേവരാജൻ ദേശായി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. മിനിസ്റ്റർ പറഞ്ഞിരുന്നു, വരാൻ പറയൂ സർ. ഗുഡ് ഈവനിങ് സർ. ഇരിക്കൂ. താങ്ക് യു സർ. ഒരു കുഞ്ഞിന്റെ മിസ്സിംഗ്, അതല്ലേ വിഷയം? അതെ സർ. എന്റെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചത്? ഒരു രജിസ്റ്റേർഡ് കംപ്ലൈന്റ് ഉണ്ടായാൽ അതിന്റെ വാർത്തകൾ വരും. അങ്ങനെ വരുന്നത് ഞങ്ങളുടെ ഫാമിലി സ്റ്റാറ്റസിനെ അഫക്ട് ചെയ്യും. അതാ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കാൻ കാരണം. പിന്നെ മറ്റൊരു പ്രധാന കാരണം, ഇതിൽ കുടുംബത്തിനകത്തെ ഒരു രഹസ്യ സംഭവം കൂടിയുണ്ട്. വീട്ടിൽ ചില വിശ്വാസങ്ങളുണ്ട്, വേണമെങ്കിൽ അന്ധവിശ്വാസം എന്നും പറയാം. പിന്നെ മറ്റൊരു കാര്യം, വീട്ടിൽ മിക്കവരും മനസ്സിലാക്കിയിട്ടുള്ളത് ആ കുഞ്ഞു മരിച്ചുപോയി എന്നാ. അതുകൊണ്ട് അവരറിയാതെ വേണം കുഞ്ഞിനെ വീണ്ടെടുക്കാൻ. അപ്പോ വിഷയം വളരെ കോംപ്ലിക്കേറ്റഡ് ആണല്ലേ. ആട്ടെ, ആരാ ഇതിന് പിന്നിൽ? വല്ല സൂചനയും? ഇപ്പോ എത്ര മണിക്കൂറായി കാണും കൃത്യം നടന്നിട്ട്? ലാസ്റ്റ് നൈറ്റ് അറൗണ്ട് 10 PM. അതെ സർ. മറ്റെന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട്? അവൾ ഉപയോഗിച്ചിരുന്ന ഒരു നമ്പറുണ്ട്, അതിപ്പോ കിട്ടുന്നില്ല. പിന്നീട് വിളിച്ചത് മറ്റൊരു നമ്പറിൽ നിന്നാ.
നെറ്റ് കോളിംഗ് ആയിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അന്വേഷണമാണെങ്കിൽ താരതമ്യേന എളുപ്പമാണ്. പോലീസ് ഫോഴ്സിന്റെ മുഴുവൻ പിൻബലവും അവിടെ നമുക്ക് ഒപ്പമുണ്ടാവും. സൈബർ സെല്ല് തുടങ്ങി എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. ഇതിപ്പോ ഒരു പ്രൈവറ്റ് കേസാണ്, പരിമിതികൾ ഏറെയുണ്ട്. അന്വേഷണത്തിന് ഒരു ഉദ്യോഗസ്ഥനെ ഏർപ്പെടുത്താവുന്ന സൗകര്യം ഉണ്ടെങ്കിലും അന്വേഷണം അയാളിലൂടെ മാത്രമേ നടക്കൂ. എങ്കിലും ഒരു ഗുഡ് ന്യൂസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഞാൻ നോക്കട്ടെ. അന്വേഷണത്തിന് ഒരു ഉദ്യോഗസ്ഥനെ കണ്ടുപിടിക്കണം, എന്നിട്ട് ഞാൻ വിളിക്കാം മിസ്റ്റർ ദേവരാജൻ ദേശായി. താങ്ക് യു സർ. ബൈ ദ വേ, ഹോം മിനിസ്റ്ററുമായിട്ട് എങ്ങനെയാണ് ബന്ധം? വളരെ മുമ്പുള്ള പരിചയമാണ്. അദ്ദേഹം യൂണിയൻ ലീഡറായിരുന്ന സമയത്തുള്ള പരിചയമാണ്. ഓക്കെ, എന്നാൽ ദേവരാജൻ ദേശായി പൊയ്ക്കോളൂ, ഞാൻ വിളിപ്പിക്കാം. ഓക്കെ സർ. ഓക്കെ. ചേച്ചി, ഇങ്ങനെ പാടിയ ഉറങ്ങിയ കുട്ടികൾ വരെ ഉണരും. ഉറങ്ങാത്ത കുട്ടികളെ ഉറക്കാൻ ഇങ്ങനെ പാടിയ പോരാ. എന്റെ അമൃതേ, ഞാൻ ഈ സംഗീതമൊന്നും പഠിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ നന്നായിട്ട് പാടുക? കുഞ്ഞുങ്ങളെ പാടി ഉറക്കാൻ സംഗീതമൊന്നും പഠിക്കണ്ട ചേച്ചി, അമ്മമാർക്ക് താളബോധം വന്നോളും. അമ്മമാർക്കോ താളബോധവും? അങ്ങനെയുള്ള അമ്മമാരൊക്കെ കാണും, പക്ഷെ ഞാൻ കണ്ട എന്റെ അമ്മയ്ക്ക് താളബോധം പോയിട്ട് മാതൃബോധം പോലും ഞാൻ കണ്ടിട്ടില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ വർഷേച്ചി, നമ്മുടെ അമ്മയല്ലേ. കുഞ്ഞിനെ ഞാൻ ഉറക്കാം. ഇനിയിപ്പൊ ഏഴെട്ട് മാസം കഴിഞ്ഞാ അമൃതയ്ക്ക് സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ താരാട്ട് പാടാനുള്ളതല്ലേ, അതിനൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ. മോളെ, നീ ഇന്ന് വല്യമ്മയുടെ താരാട്ട് കേട്ട് ഉറങ്ങിക്കോ. ചേച്ചി, ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ എന്ത് ഭാഗ്യം കിട്ടവള. ഞാനും ഒന്ന് പ്രസവിച്ചതല്ലേ, എന്നിട്ട് ആ കുഞ്ഞിനെ താരാട്ട് പാടാൻ പോയിട്ട് അതിന്റെ മുഖം ഒന്ന് കാണാൻ പോലും ഭാഗ്യമില്ലാതെ പോയില്ലേ. അതൊക്കെ വിധിയല്ലേ അമൃതെ, ദൈവം വിധിക്കുന്നത് അനുഭവിക്കാനല്ലേ നമുക്ക് കഴിയൂ. അതെ, അനുഭവിക്ക തന്നെ, അല്ലാതെ വഴിയില്ലല്ലോ. അമൃതയ്ക്ക് അന്ന് അങ്ങനൊരു ദുഃഖം തന്ന ദൈവം തന്നെയല്ലേ ഇന്ന് ഈ പുതിയ സന്തോഷവും തന്നിരിക്കുന്നത്. ഇത് സന്തോഷത്തിന്റെ ചെറിയ മുളയല്ലേ, ഇത് വളർന്ന് രൂപമെടുത്ത് കൺമുന്നിൽ വന്നാലല്ലേ ആ സന്തോഷം പൂർണ്ണമാവും. ഇനി ദൈവം എന്താ വിധിച്ചിരിക്കുന്നതെന്ന് ആർക്ക് പറയാൻ കഴിയും? ഒന്നും വരില്ല അമൃതെ, ഇത്തവണ നിനക്ക് നല്ലൊരു ഉണ്ണിക്കുട്ടനുണ്ടാവും. അവൻ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി ഈ ദേശായി വീട്ടിൽ വളരും, എനിക്കത് ഉറപ്പാ. അങ്ങനെ വരും. ദൈവം ചിലരെ ചില സമയത്ത് പരീക്ഷിക്കും. ഈ ഭൂമിയിൽ അർജുനേടിനൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ്. അവൻ ഒളിച്ചു വെക്കുന്ന രഹസ്യം അവൻ പോലും അറിയാതെ അവനെ കൊണ്ട് പറയിക്കണം. സ്റ്റാറ്റസ് നോക്കി മാത്രം കാര്യങ്ങൾ നീക്കുമ്പോൾ
സുകന്യമോളെ നമുക്ക് നഷ്ടമാകരുത്.